അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ, ഭരണത്തിൽ കയറി ആദ്യമായിട്ട് പറത്തി വിട്ട പ്രാവ് അത് അപ്പൊ തന്നെ ചത്തു എന്ന് കേട്ടത്. പിന്നെ ദിലീപിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയി ഒരു കേക്ക് കഷ്ണം മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. അതോടെ അവന്റെ കാര്യം തീരുമാനമായി. പിന്നെ ജിഷ്ണു പ്രണോയ് ഓർമ്മയില്ല, വിഷുവിന് അങ്ങോരെ കണിയുണ്ട് എന്ന് പറഞ്ഞ് കട്ട പോക ഖത്തറിൽ പോയി വന്ന് ഖത്തറിനെ കംപ്ലീറ്റ് ഗൾഫ് രാജ്യം ഉപരോധം ഏർപ്പെടുത്തി. ഇനി രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു ഖത്തർ. ഗൾഫിൽ നിന്ന് പര്യടനം നടത്തിപ്പോയതാ ഇത്ര കാലമില്ലാത്ത പ്രളയം ഗൾഫില്. കേരളത്തിലാണോ ഓക്കി, അതുകൂടാതെ പ്രളയം, പിന്നെ വരൾച്ച, പിന്നെ നിപ്പ, ഇപ്പതാ ഇതും. കരുണാനിധി നിന്ന് പോയി കണ്ടതാ, ഓർമ്മയില്ല നിനക്ക്? പിറ്റേ ദിവസം അങ്ങോട്ട് തട്ടിപ്പോയി. ശബരിമലയിൽ ഒന്ന് ആദ്യമായിട്ട് ശബരിമല സന്ദർശിച്ച, പിന്നെ ആ കൊല്ലം ശബരിമലയിൽ ആർക്കും പോകാൻ പറ്റിയിട്ടില്ല പമ്പയിൽ പ്രളയം വന്നിട്ട്. പിന്നെ ഹനാൻ ആ ഒരു ചെറിയ പെണ്ണുണ്ടല്ലോ, അതിനെ ഒന്ന് സർക്കാരിന്റെ മകൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റെടുത്ത, അതിന്റെ കയ്യോ കാലൊറ്റ ഒടിഞ്ഞിട്ടുണ്ട് ഒരു ആക്സിഡന്റിൽ. കമലഹാസന് വിജയാശംസകൾ നടന്നതാ, കയ്യും ഒടിഞ്ഞ് കമലഹാസന്റെ പാർട്ടിയില്ല, എലക്ഷനും ഇല്ല, അഡ്രസ് ഇല്ലാണ്ടായി പോയി. അമേരിക്കയിൽ ഒന്ന് പോയി വന്ന് അവിടെ എന്തോ കൊടുങ്കാറ്റോ പേമാരി ഏതാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാങ്കോയ്ക്ക് എന്തോ വലിയ കാര്യത്തിൽ പൂച്ചെണ്ടൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഫ്രാങ്കോ മറ്റേ ആ തിരുവസ്ത്രം തന്നെ അഴിച്ചു വെക്കേണ്ടി വന്ന്. ത്രിപുരയില് മണിക് സർക്കാരിനെ ഭയങ്കരമായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശംസിച്ചായിരുന്നു ഇലക്ഷന്റെ തൊട്ടു മുമ്പ്. അടപടലം മൂഞ്ചിപ്പോയി. ബാലഭാസ്കറിന് പാവം പിടിച്ചവന് ആവശ്യമില്ലാണ്ട് വിളിച്ച് അവാർഡ് കൊടുത്ത് അയാളും തട്ടിപ്പോയി. കെജ്രിവാൾ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നു, അവിടെ ഡൽഹിയിലൊക്കെ പിടിച്ച് അത്യാവശ്യം പേരെടുത്ത് വരുമായിരുന്നു. പഞ്ചാബ് ഇലക്ഷനൊക്കെ വിജയാശംസകൾ നടന്നതാ, നിന്നത് മൂന്ന് സംസ്ഥാനത്തില്, ഡൽഹി ഒഴികെ ബാക്കി കംപ്ലീറ്റ്ലി പോയി. മാണി കുറച്ചു കാലം കൂടി ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു, ആശുപത്രിയിൽ പോയി ചെന്ന് കണ്ടു, അങ്ങനെ കൊന്നു കളഞ്ഞു. പിന്നെ ബാബു പോള് പൂച്ചണ്ട കൊടുത്തത്, പിറ്റേ ദിവസം തട്ടിപ്പോയി. ജെറ്റ് എയർവേസിന് എന്തോ വലിയ ആശംസകളൊക്കെ നേർന്നായിരുന്നല്ലോ ട്വിറ്റർ വഴിയോ, അത് പൂട്ടി അടപടൽ അതും മൂഞ്ചി. സച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആശംസകളെ കൊടുത്തത്, സച്ചിൻ നല്ല ഇട്ടിട്ട് ഓടിക്കളഞ്ഞ്, അതും തീരുമാനമായി. പാലാരിവട്ടം പാലം ഭയങ്കര ഉദ്ഘാടനമായിരുന്നു പിണങ്ങാണ്ടി വിജയൻ. ഇപ്പൊ അതിന്റെ അവസ്ഥ അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും പോയിട്ട് ഒരുപാട് പുകത്തിയായിരുന്നു, നമ്മളാണത് ഓപ്പൺ ചെയ്തെന്ന് എന്തോ പറഞ്ഞായിരുന്നു. ഇത്ര കാലമില്ലാത്ത രീതിയിൽ അത് കൂപ്പ് കൂത്തിയിട്ട്, അതിന്റെ പിറ്റേ ദിവസത്തെ കൂപ്പ് കൂത്തിയതാ. പിന്നെ ഇന്ന് അത് കരകയറിയിട്ടില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കപ്പൽ ജോയിക്ക് ഗൾഫിൽ വന്നിട്ട് അവാർഡ് കൊടുത്തതാ, ഒരു മാസമായില്ല 14-ാം നില എന്ന് ചാടി മരിച്ചിട്ട്. ഇതൊക്കെ കൊണ്ടേ ഞാന് എന്തപ്പ പറയുക, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയായിരുന്നു അവസാനം, അത് തീരുമാനമായില്ല. അമേരിക്കയുടെ ആരോഗ്യരംഗം മൊത്തം തകർന്ന് തരിപ്പണായി. ഒന്നും ഇപ്പൊ ഇതിനെ കോവിഡിനെ കൊറോണ വൈറസിനെ പ്രശംസിച്ചിട്ട് എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് പറയാൻ പറയടേ, എങ്ങനെയെങ്കിലും ലോകത്തെ ഒന്ന് രക്ഷിക്കും. നിങ്ങള് അപേക്ഷയായിട്ടെങ്കിലും എടുക്കാം മച്ചാ.